നമസ്കാരം. ഓമേഗോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഗൾഫിൽ നിന്നും തന്റെ വീട്ടിൽ വരുന്നത് വൈഫിന്റെയും കുട്ടികളുടെയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അതെ അതെ. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വൈഫിനെ കുറിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഭർത്താവ് സഹിക്കും. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞ നമുക്ക് സ്നേഹിക്കുന്നവരെ ഒരുപാട് നമുക്ക് സ്നേഹിക്കാം, ദ്രോഹിക്കുന്നവരെ നമുക്ക് ഒരുപാട് ദ്രോഹിക്കാം. അതിനേക്കാൾ ഉപരി ഒരു പണി കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നേരെ വണ്ടിയിൽ ഇവിടെ എത്തും. അതെ, അങ്ങനെ ഒരു ടീം വരുന്നുണ്ട്. അതെ, നമുക്ക് കാണാം. പേർക്കിടങ്ങേണ്ട ഒരു ബന്ധു ഉണ്ടായിരുന്നില്ല. പേർക്കിട ഉണ്ട്. എവിടെ പേർക്കിട? ആ, നമ്മുടെ ഒരു സഹോദരി തന്നെയാണ് അവിടെ. രണ്ട് കരികാണ്. നിങ്ങൾ എത്ര പേര്? മൂന്ന് പേര്. മൂന്ന് പേര്. നീ മൂത്തതാ? ഞാൻ ഏറ്റവും ഇളയതാണ്. മൂത്തത് രണ്ട് ചേച്ചിമാരാണ്. എനിക്ക് ആ കുടപ്പനക്കുന്നിൽ കുറച്ച് പണ്ട് കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അല്ലേ, അവിടെയും കച്ചവടം ഉണ്ടോ? ഇപ്പോഴും ഉണ്ടാവും. ഈ മിഥുൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്നു ഒരു മിഥുൻ. ആ ചേട്ടാ, ഒരു മിഥുൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. അത് വരുന്നുണ്ട്, പക്ഷെ അയാളെ വീട് ഭാഗത്താന്ന് പറഞ്ഞു. അയാള് ദുബായിലായിരുന്നു, അവിടെ ഒരു ഷോപ്പിലായിരുന്നു. ഇരിക്കട്ടോ, ഇരിക്കട്ടെ. മറ്റേ ദുബായ് ഇപ്പൊ ദുബായിന്ന് വന്ന ഇടയ്ക്കുള്ള ഈ കോവിഡ് ഒക്കെ ആയപ്പോ വന്നതാ പുള്ളി. ആള് ടൗണിലാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് ഈ അമ്പലത്തിന്റെ അവിടേക്ക് വരാൻ പറയണ്ടായിരുന്നു. എന്റെ കാര്യം എന്താ? ഇല്ല, പുള്ളിനെ കാണാൻ ഞങ്ങളൊരു പേപ്പർ വർക്കിന് വേണ്ടി വന്ന അവിടെ. നിങ്ങൾ ദുബായിൽ ഉള്ളതാ? ആ, ദുബായിലാണ് ഞാൻ. അപ്പൊ ഇവര് ഒരു ഇതിന്റെ കാര്യത്തിനായിട്ട് അങ്ങനെ പയ്യൻ തന്നെ, ഇവിടെ ഉള്ള പയ്യൻ തന്നെ. എന്ത് എന്തെന്നെ വർക്ക്? എന്തിന്? ഇല്ല, അതൊരു പേപ്പർ ക്ലിയർ ചെയ്യാനേ. അപ്പൊ ഇവിടെ നമ്മൾ പരിചയമുള്ള ആളുകളുള്ളൂ. അപ്പൊ അത് ഇവിടെ അല്ലേ ചേട്ടാ? ആ, അങ്ങോട്ട് അവിടെ നിന്ന് മറ്റേ സദാശിവന്റെ വീടിന്റെ ഇപ്പറ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? ഞങ്ങള് എറണാകുളം അടുപ്പിളി. ഞാൻ പണ്ട് കച്ചവടത്തിനൊക്കെ ഒരു 10-15 വർഷത്തിന് മുമ്പേ നമ്മളവിടെ ഒരു ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം ഉണ്ടല്ലേ, ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം. മാമംഗലോ? എന്റെ ഇപ്പൊ നമ്മള്. ആ, അതെ അതെ. ഞാൻ ശരിക്കും തൃശ്ശൂരാണ്, ആളുടെ വീടാണ് ഇടപ്പള്ളി. ആ, ശരി ശരി. ഇടപ്പള്ളിയൊക്കെ നമുക്ക് 10-15 വർഷത്തിന് മുമ്പ് അവിടെ നിന്നൊക്കെ പിന്നെ പോയി കുടുംബം. ആ, അത് ശരി ശരി. ഓക്കെ. ഞാൻ തരാമേ. തരാം, പൈസ എടുത്തില്ല. കടമല്ല, എവിടെ ചെന്നാലും സംസാരിച്ച് നിന്നപ്പോ ഞാൻ വിചാരിച്ചേ. നിന്റെ ടീമുകളൊന്നും കണ്ടില്ല എന്ന്. വരും വരും. ടീം വന്നിരുന്നു രാജേഷ്. രാജേഷ് വന്ന് നിന്നെ തിരക്കി, തിരക്കിട്ട് അങ്ങോട്ട് പോയി. നീ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ അവന്മാർക്കല്ല നിന്നെ മതിയല്ലോ. നിഷാന എന്നാണ് അമ്മോളെ പേര്. ഹലോ, അല്ലേ നിഷാന? നിഷാന അറിയോ? നിഷാന അതല്ലേ, ഇത് വേറെ കൊച്ചി. ഇടപ്പള്ളിയിലല്ലോ കൊച്ചൻ. നിഷാന, ഓക്കേ ഞാൻ പറഞ്ഞു. ഹലോ, ഇടപ്പള്ളിയിലാണോ താമസം? ഡ്രൈവറാണോ? ഡ്രൈവറല്ല, ഞാൻ ഹസ്ബൻഡ്. ഹസ്ബൻഡാണോ? എന്തൊരു അല്ല, ഞങ്ങളിപ്പോ ഒരു ഇതിനു വേണ്ടി വന്ന പേപ്പർ വർക്കിന് വേണ്ടി. ഇവിടെ മിഥുൻ പറഞ്ഞിട്ടൊരു ലുലുല വന്നിട്ടുണ്ടല്ലേ. ലുലുല വരിപോയി ഐസ്ക്രീം ഓർമ്മയുണ്ടോ? വരിപോയി ഐസ്ക്രീം, ഐസ്ക്രീം പാർലർ അറിയോ? വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടല്ലോ. ഇതാര്? ഡ്രൈവറാണോ? ഹസ്ബൻഡ് ഇവിടെ അല്ലല്ലോ, ഗൾഫിലല്ലേ. അല്ല, ഞാൻ തന്നെയാണ്, ഞാൻ വന്നതാണ്. പുള്ളി ലീവിന് വന്നാ. ഏയ്, നീ എന്താ? നീ കേറാൻ? ഏയ്, നീ ഇങ്ങോട്ട് വിളിക്കരുത്, പുള്ളിയുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരിടാ, ചക്കര. പിന്നെ പരിചയമില്ലെങ്കിൽ ഈ പേര് പറയാ. പേര് ശരിയെന്ന് പറഞ്ഞു. എന്താ പറയുന്നത്?
ലുലു വന്നിട്ടുണ്ടല്ലോ. നാട്ടുകാരിലേട്ടാ, ഞാൻ ആളുടെ ഹസ്ബൻഡാണ്. ഞാൻ ഞാനിപ്പോ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഞാനിപ്പോ ഇവിടെ വന്നത് ഞങ്ങളുടെ വിസയുടെ പേപ്പർ ക്ലിയർ നിങ്ങൾ എൻ്റെ കടയിലിരിക്കുന്നു. മോളിരിക്കും, മോളിരിക്കും. അല്ല, ഞങ്ങൾ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കൗൺസിലേറ്റിൽ പോകണം. അപ്പോൾ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അവൻ ടൗണിലാണ് ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. ഇപ്പം ഇവളെങ്ങനെ അറിയാം ഞങ്ങൾ? കുറേ കാലം കൊണ്ട് അറിയാം. അത് എത്ര കാലം കൊണ്ട്? കുറച്ച് കാലം കൊണ്ട് അറിയാം. വർഷത്തിൽ ഇവ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്ത് ഈ ലുലു? അത് അത് തന്നെയാ. എന്നോട് സ്ട്രോബെറി ആണെന്ന് പറഞ്ഞു. എന്ത്? അല്ല, ഞാൻ അതല്ലേ ചോദിക്കണേട്ടാ. എനിക്ക് ലുലുവില് ഞാൻ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫാണ്, ഒരു കുട്ടിൻ്റെ ഞങ്ങൾക്ക് 3 വയസ്സായി. ഇപ്പം ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞു. കോവിഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കാം. ഡീറ്റെയിൽസ് അങ്ങോട്ട് പറയില്ല, അയാൾ ഇങ്ങോട്ട് പറയട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം എന്നെ അറിയോ, ഞാൻ നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ ആ ഗ്ലാസ്സും മാസ്കും ഒന്ന് മാറ്റിയല്ലേ നീ എന്നെ കണ്ടിട്ടുള്ളൂ. ഈ കുട്ടിയുടെ പേരിങ്ങോട്ട് ചോദിച്ചെന്ന്. അല്ല, ഇപ്പം നിങ്ങൾ, അല്ല ഞാൻ ചോദിക്കണതല്ല. ഇപ്പം നിങ്ങൾ ഇവളായിട്ടുള്ള കോണ്ടാക്ട് എന്താണ്? അത് എനിക്ക് അറിഞ്ഞാൽ മതി. എടപ്പള്ളിയിലാണെന്ന് ചോദിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറയട്ടെ. സ്ഥിരം ലുലുവിൽ വരാറുണ്ട്, മിക്ക ദിവസം വരാറുണ്ട്. സൺഡേ കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഐസ്ക്രീം പാർലർ. ആരാ നീ ഒറ്റയ്ക്ക് പോകാറുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ ആൾ ഒറ്റയ്ക്ക് പോകില്ല, പുറത്ത് പോകില്ല. എന്നോട് പറയണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് ഒന്ന് രണ്ട് കുട്ടികളായിട്ടൊക്കെ വന്നത്. ആരാണ് ബന്ധുക്കൾ റിലേറ്റീവ് ആരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അല്ല, എന്നോട് പറയാറുള്ളതാണ്. നീ ഒറ്റയ്ക്ക് പോകാറില്ലെന്നല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്. നീ എന്നാ എന്തോ വാങ്ങാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് ഇവളൊറ്റയ്ക്ക് പോകാറുള്ള, അല്ല ഒറ്റയ്ക്ക് പോകാറില്ല, ഒന്നില്ലെങ്കിൽ ഇവളുടെ കസിൻ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, നമ്മൾ ഗൾഫിലുള്ളടാ, നമുക്കറിയില്ല ഇതിനെ പറ്റി എന്താണ് സംഭവം. അല്ല, ഒറ്റ 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 നിൽക്കേ. ഈ പേരെങ്ങനെ പഠിച്ചത്? ഈ പേരെങ്ങനെ ഇത് കാണുന്നത്? അത് മാത്രം മോൾ പറഞ്ഞോളൂ. എവിടെ കാണിച്ച ചാറ്റ് കാണിച്ചു? അല്ല, ഞാൻ ഒരു ക്യാമറ ട്ടെ. ഇതിപ്പോ ഇങ്ങനെ ഒരാൾ അറിയാൻ കൂടി ഇല്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ അറിയാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. മനെ, ഇത് സത്യമായിട്ട് നീ പറഞ്ഞത് ശരിയാണോ? നീ എടാ, നമ്മള് ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾ ഞങ്ങൾ പുറത്തു പോയിട്ടുള്ളല്ലേ. കൊണ്ടുവരാം. എടാ, നീ ഇങ്ങോട്ട് വിളിക്കരുത്, പുള്ളിക്കാരനുണ്ട്, അവൻ അങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇതാണ് ഈ ലോക്ക്, മറ്റേ ഇത് ഇട്ടേച്ച ഫേസ് ലോക്ക് ഇട്ടേക്കണേ. ഇത് ഇതെന്താണ്? യു എമ്മ, ഞാൻ സത്യം പറഞ്ഞ ചേട്ടാ ഫോണൊന്നും എടുത്ത് നോക്കാറ് പോലും. അയ്യോ, പോരാത്തന് ഫേസ് ഐ ഡി ഒക്കെ ഇട്ട് വെച്ചേക്ക. ഈ അടയാളം കൊടുത്തേക്കുന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. എന്തത്? ഉമ്മ എന്താ ചെയ്യണ്ട? പറ നീ പറ. നീ സത്യം പറ. എനിക്കിത് പറ്റണില്ല കേട്ടോ, കാരണം ഇത്രയും ദൂരം വന്നേക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ആർക്കും വന്നേക്കണം. അത് നോക്കിയ സമയം അവനെ പറയാം. ബാക്കി നമ്മളൊക്കെ കേസുകളൊക്കെ എടാ. നീ മറ്റേ ഇവിടെ ഒരു ചന്ദ്രു എന്ന് പറഞ്ഞ ഒരാളറിയോ? ലുലു മാളിന്റെ ജോലിയുള്ള ലുലു മാൾ
ലുലു മോളിൽ ജോലിയാണോ? ഇതെന്തിനാ അപ്പത്തേക്കും അബ്ജിനെ വിളിക്കണോ? ആദ്യം നീ ഇതിലോ തീരുമാനം എന്നോട് പറഞ്ഞു, എന്നോടല്ല പറയേണ്ടത്. ഇത് വെറുതെ അവരെ ടെൻഷൻ, അത് ഞാൻ പറയുമല്ലോ അവരോട്, ഞാൻ പറഞ്ഞോളാം. കൊടുക്കാൻ ഒറ്റ ഫോൺ തരണ്ട. അല്ല ഞാൻ ഇത് ഞാൻ വിളിക്കും, ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കേണ്ട കാര്യമുള്ളൂ, ഞാൻ വിളിക്കേണ്ട കാര്യമുള്ളൂ, ഞാൻ വിളിക്കണ്ടല്ലോ. ഇതേ ഇത്രയും ദൂരേന്ന് വന്നിട്ട് നിനക്കിപ്പോ എന്തോ തീരുമാനം? അല്ല എനിക്കൊന്നുമില്ല, ഞാനിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും ഹസ്ബൻഡിനും വെച്ച് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ വെറുതെ വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യങ്ങളല്ല ചേട്ടാ. ഞങ്ങളെങ്കിൽ പരിചയമുണ്ട്, അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണ്ട? നീ പറ എടി, ഇങ്ങനെ ഇത്രയും ലോങ് വന്നിട്ട് ഞാനിപ്പോ ഇതുകൊണ്ടല്ല അറിയണത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അറിയോ? ചിക്കോ ചിക്കോ പറ, നിമിത്തം കരുതിയാ മതി. അല്ല നിമിത്തമല്ല, എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇതുവഴി വന്നതെന്നാണ്. നീ എന്റെ ഞാൻ അപ്പോൾ തന്നെ നിന്നെ പെരട്ടി അങ്ങ് വിട്ടാ മതിയായിരുന്നു. നിങ്ങൾ ഡ്രൈവർ ആണോ എന്തൊക്കെയാ ചോദിക്കണേ? അല്ല ചേട്ടാ, വേറെ ലെവലിലൊന്നും ഇല്ല. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇതുപോലെ അറിയാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് നമ്പറും കൊടുത്തു പോരണോ? വേണ്ട, ഒരു ദിവസം അല്ലല്ലോ, കുറേ ദിവസം കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ഒരു സ്വഭാവമായിട്ട് നമ്പർ തന്നു. അല്ല നീ ഇപ്പൊ ലുലുവിൽ എത്ര വർഷം പോകണം? നീ നമ്മൾ കടയിൽ നിന്ന് പാക്കേജ് കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഐസ്ക്രീം പാക്ക്. ഉണ്ടാകുന്നൊരു കാര്യമൊന്നുമില്ല, ഇത് പറയണ്ടേ, കാര്യം പറയണ്ടേ. ഐസ്ക്രീം പാക്ക് വീട്ടിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്പർ നമ്മൾ ഐസ്ക്രീം കഴിക്കാറുണ്ടോ? പറഞ്ഞാമതിയല്ലോ, ഒരു പ്രാവശ്യം നീ വന്ന് കഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല, കഴിച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം ഐസ്ക്രീം എക്സ്പെക്ട് ചെയ്യണില്ല, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യണില്ല. അല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായാലും ഇത് തന്നെയായിരിക്കും. അല്ല നിങ്ങൾ ചാറ്റ് ചെയ്തിട്ട് എത്ര നാളായി ചാറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്? ഇപ്പൊ ചാറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇപ്പൊ രണ്ടു മാസം കൊണ്ട് എന്റെ അടുത്ത് ചാറ്റ് ചെയ്യാറില്ല ഞാൻ. പിന്നെ ഇപ്പഴാ കാണണേ, മനസ്സിലായി? എത്ര മാസം? രണ്ടു മാസം. ആലോചിക്കും, നമ്മൾ ഈ വന്ന കാര്യം പോലും ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആൾക്കാരൊക്കെ, നാട്ടുകാരൊക്കെ അറിയില്ല ഇപ്പൊ ഇവിടുത്തെ. നമ്മുടെ ഫ്രണ്ട് ഒരാളിന്റെ അടുത്ത് പറഞ്ഞു വരും, എന്റെ ഫ്രണ്ട് വരും. അപ്പൊ അവനോട് പറയണ്ടേ വരുമല്ലേ? അപ്പൊ അറിഞ്ഞിരുന്നല്ലോ നീ വിളിക്കണ പേര് വരെയും പറഞ്ഞു. അടിച്ചിട്ടിട്ടുണ്ട് ഞാനാണോ നിഷാനെന്ന് പറഞ്ഞു? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആളൊരു ഫോട്ടോ ആണെച്ചല്ലോ, അത് നീ പോസ്റ്റ് ചെയ്തേക്കണ ഫോട്ടോ ആണോ? തനിക്ക് മാത്രം തന്നിട്ടുള്ളതാണ്. എനിക്കാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഫോട്ടോ. ഇവര് തമ്മിൽ കൂട്ടുകാരല്ലേ? ഡ്രൈവർ ആണോ? ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ ഫോട്ടോസ്. എന്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ഫോട്ടോസ് ഇതല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വലിയ രൂപിളിച്ചുണ്ടാക്കിട്ടല്ലേ നാട്ടുകാർ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസം. ഐസ്ക്രീം പോയി കഴിക്കണ്ട? ഐസ്ക്രീം പോയി കഴിക്കാറുണ്ട്. ലുലു പറഞ്ഞിട്ട് എന്റെ എന്റെ മെറി പോയി ഐസ്ക്രീം വന്നിട്ട് കഴിക്കാറുണ്ട്. സംഭവം എനിക്ക് ഇഷ്ടമല്ല, എന്നോട് ഇല്ല എന്ന് പറയണം. ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ നിന്റെ നമ്പറും ഇതൊക്കെ എങ്ങനെ കിട്ടുന്ന എനിക്ക് അതൊന്നും മനസ്സിലാവും. ഇങ്ങനെ ഒരാൾ, ഒരറിയാത്ത ഒരാൾ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അല്ല നിന്റെ നിന്റെ ഫേസ്ബുക്കിൽ നീ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലെങ്കിലും നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അപ്ഡേറ്റ് ചെയ്തെങ്കിൽ ഈ ഫോട്ടോസൊക്കെ എനിക്ക് എങ്ങനെ തരുന്നു? സഹോദര, എനിക്ക് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ കച്ചവടം നടത്തണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് സത്യം പറഞ്ഞു. അല്ല എനിക്ക് അത് അല്ലെങ്കിൽ എന്നെ പോലെ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനൊരു സത്യം പറ, നീ എന്നെ കാണാൻ വന്നതല്ലേ? പറ അല്ലേ,
അല്ലെങ്കിൽ പിന്നെ നീ എന്റെ നാട്ടിൽ തന്നെ വരേണ്ട കാര്യം മനസ്സിലാവണില്ല. എനിക്കെന്ത് ബോധം ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നതിന് ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തതെന്നാന്ന് അറിയോ, ആൾക്കാരുടെ ഇടയിൽ ഒന്നും ചെയ്യണ്ട. മോള് ചന്ദ്രനെ എന്താണ് എന്താ ചെയ്യേണ്ടത്? ഫോണും തരാൻ പറ്റില്ല. നീ ആദ്യം ഈ കാര്യത്തിൽ തീരുമാനം, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൊണ്ടുപോണില്ല. താനെന്ന് പറയുമ്പോ അതാരാണ് ഞാൻ കൊണ്ടുപോയില്ലേ? നിങ്ങളായി നിങ്ങളുടെ പാടായി പറഞ്ഞ ഭർത്താവിനും വേണ്ട കാമുകനും വേണ്ട. പോലീസ് സ്റ്റേഷനൊക്കെ പ്രശ്നമാണ്, മനസ്സിലായ? അത്തരം ഇതൊന്നും കാണിക്കണ്ട. നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിലോട്ട് പോവാം. നീ വാ, അവിടെ നിൽക്കട്ടെ. നീ അവിടെ ഞാൻ നിഷാനെ കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് ാണോ പറ ഇയാള് വാതുറന്നെന്ന് പറയണോ? ഇതല്ലല്ലോ നീ എന്റെ ഐസ്ക്രീം പാലം ഐസ്ക്രീം പാലം നീ അതല്ലല്ലോ സംസാരിക്കണം. ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്നത്, കിളിക്കില്ലാ നീ സംസാരിക്കണല്ലേ. വരാൻ താല്പര്യമില്ല, ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇല്ലല്ലോ, ഞാൻ പോയിക്കോട്ടെ. എന്റെ കൂടെ അങ്ങനല്ലേ പറഞ്ഞേ? എന്തോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇത് കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഞങ്ങള് ലീഗലായിട്ട് മാരീഡ് ചെയ്തോളൂ. ഈ റോഡിൽ എനിക്ക് ഇങ്ങനെ ഈ കൊച്ചിനെ ഇവിടെ നിർത്താമല്ലേ? ഞാൻ എന്റെ വീട്ടിലോട്ട് തരും. നിനക്ക് ലീഗലായിട്ട് വല്ലതും ചെയ്യണമെങ്കിൽ അല്ല, നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങള് ആൾക്കാരെ വിളിച്ച് അല്ലെങ്കിൽ എന്നോട് ചോദിക്കില്ല, എന്റെ കൂടെ വന്ന ആളെ എവിടെ പോയിന്ന് ചോദിച്ചാല് ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞാൽ മതി. ഇവിടെ എന്തെങ്കിലും എന്റെ നമ്പർ ഇവിടെ തരാം, വിളിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും പറ്റേ. അവനറിയുന്നല്ലോ നിങ്ങളെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഏഹ് പറഞ്ഞാൽ മതി. എടാ ചന്ദ്രു, മിഥുൻ ഒന്ന് വിളിച്ച് പറയടാ, ഞാൻ ഇങ്ങനെ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞേ. നീ പറ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ട അത് പറ. അവരുടെ ഫാമിലി നോക്കാൻ വേണ്ടിയല്ലേ. നിങ്ങൾ ഭർത്താവ് എന്ന് പറയുന്നു, നിനക്ക് നേരത്തെ ഈ കുട്ടി അറിയാം വിചാരിച്ചോളാനെ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ എന്ന് വിചാരിച്ചെന്ന് വേണ്ട, നീ സത്യാവസ്ഥ പറഞ്ഞല്ലോ. ഞങ്ങൾ പരിചയക്കാരാണ്, എന്റെ കടയിൽ വന്ന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കുറച്ച് ഐസ്ക്രീം വീട്ടിലോട്ട് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോ വിളിച്ചാലും വരാന്ന് പറയും, വൈകിട്ടെങ്കിലും വന്ന് കാണും. വന്ന് കാണും. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഇതിപ്പോ ഇതൊരാള് ഞാൻ ഇതുപോലെ എത്ര ആളെ പറയാം. പിന്നെ ഇത്രയും കാലത്തിന്റെ ഇടയില് ഞാനല്ല വേറൊരാള് കൂടെ. അയ്യോ, അതിപ്പോ തനിക്ക് എനിക്കറിയാന്നല്ല, ഞാൻ കാണും. അപ്പൊ ഞാൻ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിളിച്ചോണ്ടിരിക്കുന്ന കുടുംബം എന്റെ പൊന്നും, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വന്നാടാ പറ്റു വെക്കാൻ. പറഞ്ഞോട് ചേനാ, ചേന കാര്യം പറയട്ടെ. ഞാൻ ഒന്ന് ഒന്ന് താത്തേ, ഞാൻ ഒന്ന് ഒരു ഡൗട്ട് തീർത്തട്ടെ. ഒന്ന് താത്തേ, ഒന്ന് താത്തേ, ഞാൻ എനിക്ക് അബദ്ധം പറ്റിയാണോന്ന് അറിയണല്ലോ. മോഹൻ താത്തെ സംസാരം ഫോട്ടോ ഒന്ന് മാറ്റി, മാറ്റ് മാസ്ക് മാറ്റ. കറക്റ്റാ, ഈ ഇത് തന്നെയാണ്. പക്ഷെ നിശാന, ഇത്രയും വലിയ പരിപാടികളൊന്നും കാണിക്കേണ്ടി വരുന്നത് കേട്ടാ. ഏ ഞാൻ ഇത് കൗമുദി ടിവിയുടെ ഓമേഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാണാറുണ്ടോ? ഏ കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇത്രയും പാടുപെടുത്തി എത്ര വർഷം കൊണ്ടെന്നറിയാം. ഇങ്ങനെ വേണം വേണം നിർബന്ധിച്ച് നിങ്ങൾ ഇന്ന് എറണാകുളത്ത് നിന്ന് ഇതുവരെ വേണം. നീ കോൾ ചെയ്തോണ്ട് എനിക്ക് പറ്റിയില്ല, അവര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ല ആള് പോകണ്ട.
കിടക്ക് വെട്ടട്ടെ. എന്നാ വിളിച്ചു പറ. അക്ബർ ഒരു വർഷം കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസറുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നാട്ടിൽ വരുമ്പോൾ വൈഫിനൊരു പണി കൊടുക്കണം പണി കൊടുക്കണമെന്ന്. അത് പക്ഷേ ഇന്നാണ് സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായില്ല. കാത്തിരിപ്പാണ്. അതെ. അപ്പോൾ നിഷാന, എന്തോ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതറിയണമല്ലോ. വിസയുടെ കാര്യത്തിന് വേണ്ടി പാസ്പോർട്ട്. വിസയുടെ കാര്യത്തിന് വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ പോകും. അല്ലല്ല, പേപ്പർ വർക്കിന് വേണ്ടി. അപ്പോ ആർക്ക്? രണ്ടുപേരും പോവാണോ? അല്ല, ഞാൻ ഓൾറെഡി അവിടെയാണ്. പിന്നെ ഇവരെ ഫാമിലിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നത്? ഈ അതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഈ കാട്ടിലോട്ട് കൊണ്ടുവന്നത് എല്ലാം തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് പോയ പോലെ. അതെ അതെ, ഫ്രണ്ടിന്റെ വീടുണ്ടെന്ന് പറഞ്ഞോ. ഫ്രണ്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലേ? അത് വിശ്വസിച്ചു. എറണാകുളത്ത് ഇങ്ങനത്തെ മേലെ വന്നിട്ട് അതും ഇങ്ങനെയുള്ള ഒരു റൂറൽ ഏരിയയിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതുവരെ ഇത്രയും സമയം യാത്ര ചെയ്താണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചേട്ടാ, നമ്മൾ ഈ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. എന്ത് തോന്നി ഇങ്ങനെ ഒരു ഒരാൾ ഇങ്ങനെ വന്നിട്ട് എനിക്ക് പരിചയമുണ്ട്, ലുലുവിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നുണ്ടായ ഒരു എനിക്കെന്തായാലും ഇത് നോണയെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ലുലുവിൻ്റെ അടുത്ത് വീടെങ്കിലും നമ്മൾ അങ്ങനെ എപ്പോഴും പോവില്ല. പിന്നെ ഐസ്ക്രീം എനിക്ക് അതിന് അത്ര താല്പര്യം ഇല്ലാത്ത കാര്യം. എനിക്ക് സങ്കടം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് തീരുമാനാക്കി തരാം. അല്ല, അതിനേക്കാളും അപ്പുറം ഇപ്പോ ഇത്രയും ദൂരം വന്നിട്ട് ഈ വണ്ടി എടുത്ത് നിങ്ങൾ പോവാണ്, ഉപയോഗിച്ചിട്ട് പോവാണ്, എന്റെ കൂടെ ഫ്രാഞ്ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോകാൻ വല്ലാത്തൊരവസ്ഥയായി പോയി. ഞാൻ അപ്പുറം നിൽക്കുന്നു, ഇപ്പുറം നിൽക്കുന്നു, എന്ത് ചെയ്യണോ ചെയ്യണമെന്നുള്ള സഹായിക്കാനില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, എൻ്റെ വാപ്പച്ചി വരട്ടെ, ഞാൻ വാപ്പച്ചിയോടെ പോയിക്കോളാം ഞാൻ പറഞ്ഞു. പിന്നെ ആ കരിക്ക് വെട്ടിയ ആള് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കരിക്കിന്റെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തതാണ്, സെറ്റിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ ഓവറായിട്ട് ആൾ കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതിന് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ട് ഇവിടെ തന്നെ കരിക്കിൻ്റെ ഒരു സെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത കരിക്ക് വെട്ടുന്ന ആളിനെ തന്നെ കൂടെ നിർത്തി. അതുപോലെ തന്നെ നമ്മുടെ കേരളകൗമുദി ലേഖകനായ ജീപ്പിള ഓരോരുത്തരെയും ഡീൽ ചെയ്ത് വെച്ചിരുന്നു, ആരും ഇങ്ങോട്ട് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആകാൻ വേണ്ടി സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അമോറ ഫാഷൻ ഹൗസ് പേയാട് നൽകുന്ന സമ്മാനം, സ്വപ്ന സിൽക്സ് ആൻഡ് സാരീസ് നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, ബൂം ബേബി നൽകുന്ന സമ്മാനം, കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം, സെല്ലുരാ സിറ്റി നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ഉച്ചക്കട ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം ഗോൾഡ് കവറിങ്സ് നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടപ്പാവാടകൾ നൽകുന്ന സമ്മാനം, വി ഹെൽപ്പ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ഓയൂർ നൽകുന്ന സമ്മാനം, ധനശ്രീ യമഹ നൽകുന്ന സമ്മാനം, ഗെയ്ലണ്ടൻ ടീ ഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം. എന്തായാലും സ്നേഹമുള്ള ഭർത്താവ് തന്നെയാണ് കേട്ടോ, അതിൽ വേറെ ഒരു പേടിയും വേണ്ട, ഞങ്ങൾ 100% ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ എന്തായിരുന്നാലും പുതുമയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓ മൈ ഗോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഓ മൈ ഗോഡ്, കൗമുദി ടിവി, കേരള കൗമുദി ബിൽഡിംഗ്, പേട്ട, തിരുവനന്തപുരം 6950024. മൊബൈൽ 9946103928.